നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനസിക പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം എന്ന വിഷയത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോൺവോ വെൽനസ് സെന്ററിലുള്ള പ്രമുഖരായിട്ടുള്ള രണ്ട് സൈക്കോളജികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഒന്ന് ഫർഹാൻ സയ്യിദ് സാറാണ് ഉള്ളത്, അതേപോലെ തന്നെ വിസ്മയ മാഡമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് നമുക്ക് അവരോട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താൻ സാധിക്കുക, അതിനുള്ള സൊല്യൂഷൻസ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. പല ആളുകളും പല വീഡിയോസിലും കമന്റ് ചെയ്യാറുണ്ട് എങ്ങനെ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻസ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഫർഹാൻ സാറോട് ഒന്ന് ഡിസ്കസ് ചെയ്യാം, എന്താണ് മാനസിക ആരോഗ്യം എന്ന വിഷയത്തെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലോ. ഓക്കെ, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കൽ വെൽബീങ് എന്നൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിയുടെ ഭാഷയിൽ പറയാം. സിമ്പിളായിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി ലൈഫിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത്, നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ മൊത്തത്തിലൊരു സുഖം, ബാലൻസ് ഒക്കെ ഉണ്ടാവുക, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, പ്രശ്നങ്ങൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ബാധിക്കാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുക എന്നുള്ളതാണ് സൈക്കോളജിക്കൽ വെൽബീങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഒരു മാനസിക ആരോഗ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, അതിന് നമുക്ക് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് അതിനോട് കോപ്പ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുക എന്നുള്ളതാണ് മാനസിക ആരോഗ്യം എന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലേ. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ വെൽബീങ് എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിന് നേരെ മറിച്ചായിരിക്കും. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും, പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നോർമലാണ്, നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഡെയിലി ലൈഫിൽ ചിലപ്പോൾ എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആളുകളുണ്ടാവും, ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഫാമിലിയിലാണെങ്കിലും അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ ഭയങ്കരമായിട്ട് ഡിസ്ട്രെസ് അനുഭവിക്കുകയും അതുകൊണ്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാനസിക അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ അതിനെ ഡീൽ ചെയ്യാൻ പറ്റാതെ ഒരുപാട് നാളത്തേക്ക് ആ ഡിസ്ട്രെസ്സും കൊണ്ട് ജീവിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലിനെ ബാധിക്കുക, ഫാമിലി ലൈഫിനെ ബാധിക്കുക, ഫാമിലി ലൈഫിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുക, ജോലിനെ ബാധിക്കുക, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ലൈഫ് പാർട്ണറുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഒരു പ്രശ്നങ്ങൾ കൊണ്ട് ബാക്കിയുള്ള എല്ലാ സാധനത്തിലും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ ഡീൽ ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വലിയ ഡിസ്ട്രെസ്സുകൾ ഉണ്ടാവും, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സമയത്തേക്ക് നീണ്ടു നിൽക്കുമ്പോഴാണ് അതൊരു മാനസിക പ്രശ്നമായിട്ട് നമ്മളതിനെ വിലയിരുത്തുക. അപ്പോൾ പൊതുവിൽ ഞാൻ ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യത്തിൽ ചോദിക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും മാനസിക രോഗം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കാണുന്നത് അതിനെ ഒരു ഭ്രാന്താലയത്തിലേക്ക് കൊണ്ടുപോകണം എന്നൊരു കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഈ ചർച്ച ചെയ്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനസിക ഇങ്ങനെ പറയുന്ന ഭ്രാന്ത് എന്നൊരു ഗണത്തിലേക്ക് പോകുന്നതാണോ, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പേ ഉള്ള സ്റ്റേജുകളാണോ, അല്ലെങ്കിൽ അതൊന്നും അല്ലാത്ത മറ്റൊന്നാണോ, എന്താണ് ശരിക്കും ഈ ഒരു മാനസിക രോഗം എന്നുള്ളതിൽ നമ്മൾ ഡിസ്കഷൻ പോകുന്നത്? ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ ഈ ഭ്രാന്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ല, നമ്മൾക്ക് പൊതുവിലിപ്പം എല്ലാവരും പറയുന്നത് ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു സംഭവം, അത് പൊതുവില് കോഴിക്കോട് പരിസരത്തുള്ളവരൊക്കെ കുതിരവട്ടത്ത് കൊണ്ടുപോയി ആക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ളതാണ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ടേമിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അതിൽ ആളുകൾ ഉൾപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ സാധാരണ അതിൽ എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഈ ഭ്രാന്ത് എന്ന് പറയുന്ന സാധനം വന്നിട്ടുള്ളത് ഒരു ആരോടൊക്കെയോ വെറുതെ സംസാരിക്കുക, ഒറ്റക്ക് എന്തൊക്കെയോ സംസാരിച്ച് പോവുക, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക, ചിലപ്പോഴൊക്കെ ഒരു കാരണവും ഇല്ലാതെ ആളുകളെ ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന പെരുമാറ്റ രീതികളൊക്കെ ഉള്ള ആളുകളെയായിരിക്കാം മേ ബി ഭ്രാന്ത് എന്ന് വിളിക്കുന്നത്. അത് സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന വലിയ മാനസിക പ്രശ്നങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് സാധാരണഗതിയിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആക്കിയിട്ട് ചെയ്യാറുള്ളത്. അത് നമ്മുടെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊതുവിൽ സാധാരണക്കാരിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അല്ലാതെ നമ്മൾ ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആയിരിക്കില്ല നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അല്ല, നമുക്ക് നോർമൽ സാധനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതെ, നോർമൽ സാധനങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതെ. അപ്പോൾ
മാനസിക അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്ന സാധനം ശരിക്കും പൊളിറ്റിക്കലി തെറ്റാണ്. ഇപ്പം ഞാൻ മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ശാരീരികമാണ്, അയാളെ പിന്നെ ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ അങ്ങനെ കാണാറില്ലല്ലോ. പക്ഷേ മനസ്സിൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോഴും ശരീരത്തിന് അസുഖങ്ങൾ വരുന്ന അതേപോലെ തന്നെയാണ് മനസ്സിന് പ്രശ്നങ്ങൾ വരുന്നത്. ഇതൊക്കെ മാറ്റാൻ പറ്റുന്നതായിരിക്കും മിക്കവാറും എല്ലാ ഡിസോർഡേഴ്സും. ഒരു സൈക്കോട്ടിക് രീതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മിക്കവാറും എല്ലാ ഡിസോർഡറിനെയും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതിനെ മാനസികമാണ് പിന്നെ അയാൾ ഒന്നിനും പറ്റൂല എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നത് ശരിക്കും ഒരു പ്രശ്നമാണ്. അങ്ങനെ ആവാനുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനസികമാണ് എന്ന് പറയുന്ന ഒരു സന്ദർഭം ആളുകൾ ഇല്ലാതാക്കാൻ നോക്കും. ഇല്ലാതാക്കാൻ നോക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും നല്ലൊരു പ്രൊഫഷണലിനെ, മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ ഒരു കൗൺസിലിങ്ങിന് പോകുക എന്ന് പറയുന്നത് ആളുകൾക്ക് പേടിയായിരിക്കും. കാരണം അത് പറയുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് ഭ്രാന്താണ് അല്ലെങ്കിൽ മാനസികമാണ് എന്നുള്ള രീതിയിലായിരിക്കും. ആ ഒരു മുദ്രകുത്തപ്പെടലിനെയാണ് മിക്കവാറും എല്ലാവരും പേടിക്കുന്നതും. അതുകൊണ്ടാണ് ആളുകൾ സ്വാഭാവികമായിട്ടും ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിലേക്ക് എത്താത്തത്. ഇപ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്ക് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വരാം. അപ്പോൾ നമ്മൾ പറയുന്ന സാധാരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതാണെങ്കിലും എല്ലാം സാധാരണക്കാർക്ക് വരുന്നത് തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് മാറ്റപ്പെട്ട ക്രൈറ്റീരിയകളൊന്നുമില്ല, ഇന്ന ആളുകൾക്ക് ഇത് വരും, ഇന്ന ആളുകൾക്ക് ഇത് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളും, സാധാരണക്കാർക്ക് തന്നെയാണ് ഇത് വരുന്നത്. ആ വരുന്നത് പല രീതിയിൽ പല സിവിയാരിറ്റിയിലായിരിക്കും എന്നുള്ളത് മാത്രം. നമ്മൾ എങ്ങനെയാണ് ഒരു ഒരു ആള് എങ്ങനെയാണ് ഒരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുന്നത്, എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്ന ഒരു രോഗത്തിലേക്ക് മാറുന്നത്? ഓക്കെ, അപ്പോൾ മാനസിക പ്രശ്നങ്ങൾ ആവാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നോർമാലിറ്റിന്ന് ഡീവിയേറ്റ് ആയിട്ടുള്ളത്, അതായത് സാധാരണയായിട്ട് ആളുകളിൽ കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിട്ടുള്ള കുറേ ബിഹേവിയേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് പറയുകയാണെങ്കിൽ ഉറക്കം, ചിലപ്പോൾ ഈ അബ്നോർമലായിട്ടുള്ള ആളുകൾക്ക് ഉറക്കം ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഇനി വിശപ്പാണെങ്കിൽ വിശപ്പ് കൂടുതലായിരിക്കും കുറവായിരിക്കും. അങ്ങനെ അവർ എന്താ നോർമലായിട്ടുള്ള ആളുകളിൽ നിന്ന് വേരിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും കാണിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രെസ്സാണ്. അതായത് ഈ ഒരു ബിഹേവിയർ കാരണം ആൾക്കും അതേപോലെ തന്നെ ചുറ്റുമുള്ള ആൾക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ ആങ്സൈറ്റി പോലത്തെ ഡിസോർഡേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ആൾക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും. അവരുടെ ഈ ആങ്സൈറ്റി കാരണം അവർക്ക് എന്താ അവരുടെ ഡെയിലി ലൈഫിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹിസ്ട്രിയോണിക് ഡിസോർഡേഴ്സ് പോലെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞാൽ അവർ കാരണം ബാക്കിയുള്ള അവരുടെ ചുറ്റിലുള്ള ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയാസ് ആണ് മെയിനായിട്ട് ഒരു മാനസിക പ്രശ്നത്തിലേക്ക് പ്രശ്നം എന്ന് പറയണമെങ്കിൽ ഉണ്ടാവുന്ന ക്രൈറ്റീരിയാസ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇവരുടെ കൗൺസിലിങ്ങിന് ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അവരുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ കൗൺസിലിങ് അവൈലബിൾ ആയി കിട്ടും. അതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളിലേക്ക് എത്താൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ ഡിസ്കഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ പൊതുവിൽ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം കൗൺസിലിംഗ് കേസസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരാറുള്ള കേസസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഓൺലൈനിലായിരിക്കും ഏറ്റവും കൂടുതൽ കേസസ് വരുന്നുണ്ടാവുക, കാരണം കോവിഡിനൊക്കെ ശേഷം ഓൺലൈൻ തരംഗമാണല്ലോ. അപ്പോൾ ഓൺലൈൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഏതിനാണ് ഏറ്റവും കൂടുതൽ ഇന്ന ടൈപ്പ് ഓഫ് കേസസ് ആണ് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളൊരു വിഷയം ഉണ്ടാവുമല്ലോ. എന്താണ് ഇങ്ങനെ വരുന്നത്? ഫാമിലി കേസസ് ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ അല്ലാത്ത പേഴ്സണൽ ഇഷ്യൂസുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ്, നമുക്ക് അതിനെക്കുറിച്ച് പറയാനേ അറിയില്ല, നിങ്ങൾക്കായിരിക്കും. അപ്പം അത് എന്തൊക്കെയാണ് കേസസ്, നമുക്ക് ആ കേസസ് എന്തുകൊണ്ട് എങ്ങനെയാണ് തുടങ്ങുന്നത്, ഒരു വ്യക്തിയിൽ അത് എന്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത് എന്നുള്ള വിഷയങ്ങളൊന്ന് ഡിസ്കസ് ചെയ്താലും. ഇപ്പോൾ വസ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ ടേമിൽ ഇതിനെ OCD എന്ന് വിളിക്കും, അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. അപ്പോൾ ഇതിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട്, അതായത് ഒബ്സസീവ് തോട്ടും കമ്പൽസീവ് ബിഹേവിയറും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്സസീവ് തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെക്കുറിച്ച്, അതായത് ഒരു സംശയകരമായ ഒരു ചിന്ത, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബിഹേവിയർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൈ കഴുകുക, കൈ കഴുകി കഴിഞ്ഞാൽ എന്താണ് ക്ലീൻ ആയോ എന്നൊരു സംശയം. അപ്പോൾ എന്ത് ചെയ്യും, ടെൻഷനാവും, ആ ഒരു ആങ്സൈറ്റി വരും. അപ്പോൾ എന്ത് ചെയ്യും, കൈ കഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഇവർക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ബിഹേവിയർ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൈ കഴുകിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഒന്നെന്ന് പറയുന്നത്. പിന്നെ എന്ന് പറയുന്ന സമയത്ത്, ഇപ്പോൾ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോകുകയാണെന്ന് വിചാരിക്കാം.
അപ്പോൾ ആ ടൈമിൽ ഡോറ് ലോക്ക് ചെയ്തോ എന്നൊരു സംശയം, ആ ഒരു സംശയമായ ചിന്ത വരും. അപ്പൊ എന്ത് ചെയ്യും, ഒരു ആൻസൈറ്റി വരും. ലോക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ വീണ്ടും ആ ചിന്ത വരും, അവർ ഇടഞ്ഞാറ് വന്നിട്ട് വീണ്ടും വരും, പിന്നെയും വരും. എന്നിട്ട് ലോക്ക് ചെയ്ത് കൺഫേം ചെയ്യും, പിന്നെയും പിന്നെ ഇത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കും. അപ്പൊ ഇതിനാണ് വിശ്വാസം നമ്മൾ പറയുന്നത്. ഇതിൽ അവർക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഓർമ്മശക്തിയിൽ അവർക്ക് സംശയം ഉണ്ടാവുക എന്നുള്ളതായിരിക്കും. അതായത് അവർ കൂട്ടിയിട്ടുണ്ടാവും, കൂട്ടി പോയിട്ടാണ് അവിടെ എത്തിയിട്ട് കൂട്ടിയൊന്ന് ഭയങ്കര സംശയം വരാം. അപ്പോൾ ആദ്യത്തിൽ അവർക്ക് ഉറപ്പായിരിക്കും കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു ഒരു ഏകദേശം ഒരു ഉറപ്പായിരിക്കും. പക്ഷെ എന്നാൽ തന്നെ ഒരു സംശയം ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വന്ന് നോക്കി പൂട്ടി കഴിഞ്ഞാൽ നോക്കിയാൽ സംശയം തീർന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തിലൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ പിന്നെ അവർ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓർമ്മയുണ്ടാവുന്നത് പൂട്ടിയിട്ടുണ്ട് എന്നുള്ളത്, പക്ഷേ അവരുടെ ഓർമ്മയിൽ അവർക്ക് സംശയമായിരിക്കും, എന്റെ ഓർമ്മ ശരിയാണോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് എന്ന് പറയും. ചില ആളുകൾ പറയാ ഞാൻ മറന്നു പോകുന്നുണ്ട്, ഞാൻ പൂട്ടിയോ ഇല്ലേ എന്നില്ല, ഞാൻ മറന്നു പോകുന്നു എന്നാണ് പറയാ. ഈ മറന്നു പോകുക എന്ന് പറയുന്നത് ശരിക്കും അവർ മറന്നിട്ടല്ല, അവരുടെ ഓർമ്മശക്തിയിൽ അവർക്ക് സംശയം ഉണ്ടാവുന്നതാണ്, എനിക്ക് ഇത്രയും സാധനങ്ങൾ ഓർത്തെടുക്കാൻ പറ്റണില്ല എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നതാണ്, ശരിക്കും അവർ മറന്നു പോകുന്നുണ്ട് എന്നുള്ളത് പറയാം. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന അശ്വാസുകൾ എന്ന് പറയുന്നത് ഈ കൈ കഴുകുക അല്ലെങ്കിൽ ഡോറ് പൂട്ടുക എന്നുള്ള സാധനം മാത്രമായിരിക്കും. വൈഡ് വെറൈറ്റി ഓഫ് ഓപ്സഷൻസ് ഉണ്ട്. റൈറ്റ് ഓപ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ചെക്ക് ലിസ്റ്റ് തന്നെയുണ്ട് എത്ര ഉണ്ട് എന്നുള്ളതിൽ. അതിൽ എന്താണ് കൈ കഴുകുന്നത്, പിന്നെ ബാത്റൂമിൽ ഒരുപാട് സമയം, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം കഴുകേണ്ടത്, കൈ കഴുകുന്നത്, ഒരു ഒന്നൊന്നര മണിക്കൂർ കുളിക്കുന്നത്, മാത്രമല്ല 8 മണിക്കൂറോളം കുളിക്കുന്ന ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 8 മണിക്കൂർ ഒരു ദിവസത്തിന് 8 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ടൈമാണ്. ഇപ്പോൾ രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ എപ്പോഴാണ് തീരുക, ഒരു 2-3 മണി വരെ കുളി തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനത്തെ വിശ്വാസങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് മിക്കവാറും ഒക്കെ. മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% സാധനങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം. അത് ഒരു ഫുൾ ബ്ലോൺ ആണ് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ആദ്യം നമുക്ക് സിവിയാരിറ്റി കുറക്കാനേ പറ്റൂ. ഈ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന സമയത്ത് ഇതിലൊക്കെ മിക്കവാറും സംഭവിക്കാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ പനിയൊക്കെ വന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഒരു മരുന്ന് കിട്ടും, ഒരു 2 ദിവസം കൊണ്ട് സാധനം മാറും. പക്ഷേ ഇങ്ങനെയുള്ള ഒബ്സഷൻസ് അല്ലെങ്കിൽ ആൻസൈറ്റി ഇഷ്യൂസ് വേറെ ഏത് ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, 1-2 സെഷനിൽ എന്തായാലും ഇത് തീരൂല. എന്തായാലും ഒരു 6-7 സെഷൻസ് മിനിമം വേണം, മിനിമം സെഷൻ 6-7 സെഷൻസ് വരണം. പക്ഷേ മിക്കവാറും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സെഷന് വരും, 2-ാമത്തെ സെഷനും വരും. ഇതുകൊണ്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എന്ന് ഒരപ്പം തന്നെ വിധി എഴുതും, പിന്നെ വരില്ല, എന്നിട്ട് അടുത്ത ഡോക്ടറുടെ അടുത്തേക്ക് പോകും. അല്ല, ഞാൻ നേരത്തെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു, തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലേഡി. ആ ലേഡിയുടെ പേരോ കാര്യമൊന്നും പറയുന്നില്ല. അവരടുത്ത് ഞാൻ സാറുടെ ഇതിന് ഇന്റർവ്യൂവിന്റെ മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവർ ഇതേപോലെ വസ്വാസമായിട്ട് വന്നതാണ്, ഇപ്പോൾ 5-6 പ്രാവശ്യമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയാണ് ഭയങ്കര ഹാപ്പിയാണ്, ദൈവത്തിന് അനുഗ്രഹമുണ്ട്, കാരണം നന്നായിട്ട് മാറ്റുണ്ട്. ഇതിന്റെ മുമ്പ് പല സ്ഥലത്തും പോയിരുന്നു, പക്ഷെ മാറിയിട്ടില്ലായിരുന്നു, എനിക്ക് നായനെ കണ്ട പ്രശ്നമായിരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേസസ് നിങ്ങളുടെ ഞാൻ റിസൾട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കോൺഫിഡൻസ് തരുമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഇത് മാറ്റാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ ചോദിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടി വരൂലേ? അത്രയേ ഉള്ളൂ. അതായത് വന്നിട്ട് 2 സെഷൻ കഴിഞ്ഞ് അടുത്ത സെഷനിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് തുടങ്ങേണ്ടി വരും, ആ ഡോക്ടർ ഫസ്റ്റ് ഒന്ന് തുടങ്ങേണ്ടി വരും. 2 ദിവസം കൊണ്ട് അവർക്ക് ഒരു മാറ്റം ഇല്ലാന്ന് തോന്നിയിട്ട് അടുത്ത ഡോക്ടറെ അടുത്തേക്ക് പോകും. അപ്പൊ നമ്മൾ ആദ്യം വരുന്നേരം അവരുടെ സിവിയാരിറ്റി കുറച്ചിട്ട് പിന്നെ കട്ട് ചെയ്ത് കുറച്ചെടുക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ശരിക്കും തെറാപ്പിയിൽ നമ്മൾ ആദ്യം ചെയ്യുക ഇതെന്തുകൊണ്ട് വരുന്നു എന്നുള്ള സാധനമാണ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡൊക്കെ ഉണ്ട്, എന്താണ് ഹെറാർക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറയും, എക്സ്പോഷർ തെറാപ്പി എന്നൊക്കെയാണ് അതിന് പറയാം. പല മെത്തേഡുകളുണ്ട്, പല മെത്തേഡ് ഉപയോഗിച്ചിട്ട് അത് ഇവരുടെ കോഗ്നിറ്റീവ് അവരുടെ ബിലീഫ്സിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കും, പിന്നെ അതിൻ്റെ ഒരു സിവിയാരിറ്റിനെ കുറക്കും. സിവിയാരിറ്റി കുറച്ചിട്ട് ഏറ്റവും സിവിയാരിറ്റി കുറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കും. അപ്പം ഇതിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് എന്താണ് അതിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത ചെറിയ ചെറിയ സാധനങ്ങളെ ആയിരിക്കും നമ്മൾ മാറ്റി കൊടുക്കുക. അപ്പോഴും അവർ പറയുന്ന പ്രശ്നം എന്ന് വലിയ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് 8 മണിക്കൂർ കുളിക്കുന്ന ഒരാൾ, 8 മണിക്കൂർ കുളിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒബ്സഷൻ അത്രയും സിവിയർ ആണ് എന്നുള്ളതാണ്. ഒറ്റ ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധനം മാറൂല, നിർബന്ധമായിട്ടും മാറൂല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുക അവർക്ക് തീരെ ഡിസ്ട്രെസ് കുറഞ്ഞിട്ടുള്ള വലിയൊരു ടെൻഷൻ ഉണ്ടാക്കാത്ത ചെറിയ ചെറിയ സാധനങ്ങൾ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് ചെറിയ സാധനമല്ലേ മാറുന്നത്, ഇതെനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇന്ന് അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള സാധനം ഇതാണ്, ഇതാണ് എനിക്ക് മാറേണ്ടത് എന്ന് വിചാരിക്കും. പക്ഷേ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുവന്നാലാണ് നമുക്ക് വലിയ സാധനം മാറ്റാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു പോയിന്റ് ഞാൻ ചോദിക്കുകയാണ്,
അവർക്ക് മാറണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാ മാറ്റി കൊടുക്കാൻ കഴിയോ? വന്നാ മാറ്റി കൊടുക്കാൻ പറ്റും, ഗ്യാരണ്ടി. പക്ഷേ ക്ഷമ വേണം എന്നുള്ളതാണ്. അതായത് മറ്റേ ഫിലിമിൽ പറയുന്നത് പോലെ സമയം എടുക്കും, ക്ഷമ വേണം എന്ന് പറയുന്നത് പോലെ സമയെടുക്കും. ഓരോ സാധനങ്ങൾ മാറ്റി മാറ്റി അല്ല, ശരിയാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് അവർക്ക് വന്നൊരു സാധനത്തിന് ഒറ്റ ദിവസം കൊണ്ട് കണ്ണ് കൂട്ടി തുറക്കുമ്പോഴേക്കും മാറൂലല്ലോ. അതിന്റെ സമയെടുത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമെന്ന് നിങ്ങൾ പറഞ്ഞില്ലൊരു പോയിന്റ് ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത് ഇത്രയാണ്, അവർക്ക് മാറണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മാറ്റുമോ എന്നുള്ളതാണ്. വന്നാ മാറ്റും, അതാണ് സാറിന്റെ കോൺഫിഡൻസ്. എന്തായാലും കുറച്ച് പേര് എന്താണ് പൊതുവിൽ വന്ന് കണ്ടുവരുന്നത് ഈ കുളിയുടെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ, 8 മണിക്കൂർ കുളിക്കുന്നത്. അതേപോലെ അങ്ങനത്തെ വേറെ എന്തെങ്കിലും ഇഷ്യൂസുകൾ, ഇപ്പൊ ഞാൻ നേരത്തെ അവരുടെ കണ്ട സമയത്ത് ഇതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നായനെ കാണുന്ന വിഷയം, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസുകൾ. സിമ്പിൾ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എട്ടുകാലിനെ പേടിയാന്ന് വിചാരിക്കാം. ചുമരുമ്മലുള്ള എട്ടുകാലിന്, എന്റെ റൂമിലെ ചുമരുമ്മലുള്ള എട്ടുകാലിനെ എനിക്ക് പേടിയാണ്. ശരിക്കും എട്ടുകാലിനൊന്നും ചെയ്യൊന്നുമില്ല. ആ എട്ടുകാലിനോട് പേടി മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ എട്ടുകാലിനെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കണം, ആ എട്ടുകാലിൻ്റെ മേത്ത് കയറി ഇറങ്ങേണ്ടി വരും. അപ്പോഴൊക്കെയാണ് എട്ടുകാലി വലിയ പ്രശ്നമില്ല എന്നുള്ള സാധനം എനിക്ക് ഓർമ്മ വരിക. ഈ ഓസിയിലുള്ള ആളുകൾ അവരെന്തിനെയാണോ പേടിക്കുന്നത്, അവർക്ക് എന്താണോ പ്രശ്നമുള്ളത്, അതിലേക്ക് ഇറങ്ങിച്ചില്ല എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇറങ്ങി ചെന്നാൽ തന്നെ ഈ ടെൻഷനെ കുറക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഈ ടെൻഷൻ കൂടുകയും അതേ സാധനം തന്നെ പിന്നെയും അവർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഇതിൽ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരാ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ആ ടെൻഷനെ കുറക്കാൻ വേണ്ടിയിട്ട് അവരെന്താണോ ചെയ്യുക ആ സാധനത്തിനെ നമ്മൾ കട്ട് ചെയ്യും, ചെയ്യാൻ സമ്മതിക്കില്ല. പകരം ഈ ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊടുക്കും. ആ റിലാക്സേഷൻ ടെക്നിക്കുകൾ കൊടുക്കുന്ന സമയത്ത് ഈ ടെൻഷൻ ആവുന്നത് കൊണ്ടാണ്, ഭയങ്കര ആൻസൈറ്റി ആവുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവർ ആ കാര്യം ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരിക്കും, കുളിയാണെങ്കിലും ഡോർ ചെക്ക് ചെയ്യുന്നതായിക്കോട്ടെ, പൈസ എണ്ണുന്നതായിക്കോട്ടെ, എന്താണെങ്കിലും അവരാ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആ ടെൻഷൻ വരുന്നതുകൊണ്ടാണ്. ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കാര്യം എത്രത്തോളം നമ്മൾ ചെയ്യാതിരിക്കുന്നോ, ആ ചെയ്യാതിരിക്കുന്നതിനനുസരിച്ച് ഈ ടെൻഷൻ കുറഞ്ഞു കുറഞ്ഞു വരും. ഐ മീൻ ഈ സംശയങ്ങൾ കുറഞ്ഞു വരും. സംശയങ്ങൾക്ക് എത്രത്തോളം നമ്മൾ റെസ്പോൺസ് കൊടുക്കുന്നോ, കമ്പൽസീവ് ബിഹേവിയർ ഉണ്ടാകുന്നോ, അതിനനുസരിച്ചാണ് സംശയം കൂടി വരിക. അപ്പോൾ ഈ സംശയം എന്താണ്, സംശയമുള്ള സാധനത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ, കമ്പൽസീവ് ബിഹേവിയർ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും തോട്ട് കുറഞ്ഞു വരും, ആങ്സൈറ്റി കുറക്കാൻ നമ്മൾ വേറെ മെത്തേഡുകൾ ഉപയോഗിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആ സൈക്കിളിന് ബ്രേക്ക് ചെയ്യും, സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി ആ ബിഹേവിയർ പതുക്കെ പതുക്കെ നിർത്തി പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു ക്ഷമ വേണം, സമയമെടുത്തിട്ട് തന്നെ നമ്മളാണ് ഈ ഡിസ്ട്രെസ്സിൻ്റെ ലെവലിനനുസരിച്ചായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഭയങ്കര ഡിസ്ട്രെസ് ഉള്ളൊരു സാധനം ഒറ്റ ദിവസം കൊണ്ട് മാറൂല, ചിലപ്പം പല സെഷൻസ് അതിന് വേണ്ടി മാത്രം എടുക്കേണ്ടി വരും. അപ്പോൾ അത് മാറാനുള്ളൊരു സമയം രണ്ടുപേരും എടുക്കുക എന്നുള്ളതാണ്. തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ക്ലയൻറ്റും ഒരേപോലെ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്ന് മാറും. ചില ആളുകൾക്ക് 7 സെഷൻ കൊണ്ട് മാറും, ചില ആളുകൾക്ക് 3 സെഷൻ കൊണ്ട് മാറും, ചില ആളുകൾക്ക് 1-ഓ 2-ഓ 3-ഓ മാസം എടുക്കേണ്ടി വരും. എത്ര സമയമെടുത്തിട്ടാണെങ്കിലും ഇത് മാറ്റുക എന്നുള്ളതാണ് നിർബന്ധം. 3 ദിവസം വന്നിട്ട് മാറുന്നില്ല എന്നിട്ട് നിർത്തിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആർക്കും അവിടെ പ്രതീക്ഷയില്ല. ക്ലയന്റിനാണെങ്കിലും നമ്മളടുത്തേക്ക് വരുന്ന ആളുകൾക്കാണെങ്കിലും നമുക്കും പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. നിർബന്ധം ഉണ്ടെങ്കിൽ വരിക, അത്രയും ദിവസം വന്നു കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള സാധനം ഉറപ്പാണ്. നമുക്ക് ഇപ്പൊ ഉറപ്പെങ്ങനെ പറയാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ആളുകൾക്ക് മാറാറുണ്ട്, ആ ഒരു ഉറപ്പാണ് നമുക്ക് പറയാം. അല്ല, ഞാനത് ഇന്നിപ്പം ഈ ഒരു ഡിസ്കഷനിൽ വസ്വാസം എടുത്തിടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ട കുറച്ച് സീന് കണ്ടു, അപ്പോൾ അതിൽ നിന്നുള്ള റിസൾട്ടുകളാണ്. ഇനി വേണേലും ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് സാറിന്റെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ മാഡത്തിന്റെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യണമെങ്കിൽ താങ്കൾ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ മറ്റൊന്നുകൂടി ചോദിക്കുന്നത്, നേരത്തെ ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു ചളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ക്ലിനിക്കിന്റെ ഉള്ളിൽ ഒരു ചളി എന്തിനാണ് എന്നുള്ളത്, അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്ക് കറക്റ്റ് പിക്ചർ അറിയില്ല. അപ്പൊ എന്താണ് ചളിയിലൂടെ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ചില ആളുകൾക്ക് ചളി മേത്ത് പറ്റിയിട്ട് പിന്നെ കഴിയുമ്പോൾ. ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളിയിലല്ല പ്രധാനം, അവരെ കയ്യിൽ എന്തോ അഴുക്കായിട്ടുണ്ട് എന്നുള്ള തോന്നലാണ് പ്രധാനം. ചളിയിലാണല്ലോ മാക്സിമം അഴുക്ക് ഉണ്ടാവുക. അപ്പോൾ എന്തോ അഴുക്കായിട്ടുണ്ടെന്ന് തോന്നും, എന്നിട്ട് കഴുകാൻ നിൽക്കുന്ന സമയത്ത് ഈ അഴുക്ക് പോയിട്ടില്ല എന്ന് തോന്നും, പിന്നെയും പിന്നെയും കഴുകണം എന്ന് പറയുന്നതാണ് രീതി സാധാരണ ആളുകൾക്ക് കാണപ്പെടാറുള്ളത്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നേരത്തെ പറഞ്ഞ പോലെ എട്ടുകാലി മേത്ത് കയറിയാലാണ് വലിയ പ്രശ്നമില്ല. ഞാനിത് കണ്ടപ്പോൾ കോമഡി എന്താ വെച്ചാല്, അവിടെ കയറിയപ്പോൾ ഒരു സൈഡിൽ ചളി എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നുണ്ട്, വേറൊരു സൈഡിൽ എന്താണ് ഈ ഉളു എടുപ്പിക്കുന്നതിലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു സൈഡിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, നിസ്കാരം വേറൊരു സൈഡിലുണ്ട്, ഇങ്ങനത്തെ കുറെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് 3 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നാല് എന്താന്നുള്ളൊരു പിക്ചർ കിട്ടും. ഇത് ഇത്ര സാധനമാണ്, എട്ടുകാലിന് പേടിയുള്ള ആളെ കയ്യിൽ എട്ടുകാലിന് കയറ്റി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കണില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുമല്ലോ.
അതേ സാധനം തന്നെയാണ് ചെയ്യുന്നത്. കയ്യില് ചളിയാക്കുന്നു, കയ്യില് ചളിയാക്കുന്ന സമയത്ത് അവർക്ക് ടെൻഷൻ കൂടുന്നു. ആ ടെൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ കയ്യിൽ മുഴുവൻ ചളിയാക്കും, എന്നിട്ട് അവിടെ എത്തും. അവർക്ക് നല്ല ടെൻഷൻ വരും. ആ ടെൻഷൻ വരുന്ന സമയത്ത് അതിനെ റിലാക്സ് ആയിക്കാൻ വേണ്ടിയിട്ട് ബ്രീത്തിങ് എക്സസൈസും സാധനങ്ങളൊക്കെ കൊടുക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവർ ഈ കയ്യിലുള്ള ചളിനെ കുറിച്ച് വലിയ ബോധവാന്മാർ ആവുന്നില്ല, അത് അവർക്ക് തന്നെ പ്രശ്നമാകുന്നില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോൾ പിന്നെ ഒരുപാട് പ്രാവശ്യം കൈ കഴുകേണ്ടതില്ല എന്നുള്ള ബോധം അവർക്ക് വരും. പിന്നെ കൈ കഴിക്കുന്ന സമയത്ത് ഒരുപാട് കഴിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇപ്പൊ ക്ലീൻ ആയിട്ടുണ്ടാവും എന്ന് അവർ തന്നെ പറയും. ആ ഒരു മെത്തേഡാണ് ചളി. അല്ല, ഞാനിന്ന് അവിടെ കണ്ടവരോടൊക്കെ ഞാൻ ജസ്റ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം വരുന്നതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. റിസൾട്ട് ഇല്ലെങ്കിൽ ആളുകൾ ഇത്ര വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം റിസൾട്ട് ഉള്ളിടത്തേക്ക് ആളുകൾ തേടി പോവാണ്, എവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് മാറ്റാൻ പറ്റുന്നതുകൊണ്ടാണ് ഇവിടെ ആളുകൾ എത്തുന്നതും. അപ്പോൾ ഞാൻ ചോദിച്ച പോലെ അവിടെ ഈ ഉള്ളു എടുക്കുന്നതും നിസ്കാരവും അതൊക്കെ ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തു വരുന്നത്? അതൊക്കെ ഇതേ സാധനങ്ങൾ തന്നെയാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് വുളു എടുക്കുക നിസ്കാരം പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. വുളു എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തോന്നും നിയത്ത് ശരിയായില്ല എന്ന് തോന്നും. നിയത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാണ് വുളു എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് നിയത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിയായിട്ടില്ല എന്ന് തോന്നും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് എന്താണ് നിയത്ത് ശരിയായില്ല, അല്ലെങ്കിൽ തക്വീറത്തുൽ ഇഹ്റാം കിട്ടിയത് ശരിയായില്ല, ഫാത്തിഹ ശരിയായില്ല, ഇങ്ങനെയൊക്കെ തോന്നും. ഈ തോന്നൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്തോ തെറ്റിപ്പോയി എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ കെട്ടിയപ്പോൾ ശരിയായില്ല, നിയത്ത് വെച്ചപ്പോൾ ശരിയായില്ല, അതിന് ശക്തിയായില്ല എന്നുള്ള തോന്നലുകളൊക്കെയാണ്. അപ്പോൾ അവരെ കൊണ്ടും ചെയ്യിക്കുന്നത് ഇതേ സാധനമാണ്. സാധാരണ നോർമലായിട്ടുള്ള ആളുകൾ എങ്ങനെയാണോ ചെയ്യുക അത് മാത്രം ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ ഇതാണ് പ്രശ്നം, അവർക്ക് ശരിയാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള സാധനങ്ങളൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പിന്നെയും പിന്നെയും ചെയ്യാൻ നോക്കും. നമ്മൾ ഇതേപോലെ ഒറ്റവട്ടം സാധാരണ ആളുകൾ എങ്ങനെയാണോ ചെയ്യുക അതേപോലെ ചെയ്യിക്കും, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതിന് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ബ്രീത്തിങ് എക്സസൈസ് കൊടുക്കും, എന്നിട്ട് ബാക്കി സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറയും. അതിൽ അവർക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും, അതിൽ അവരങ്ങ് ശരിയായി പോകും എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിക്കുന്നത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കെട്ടുന്ന ഒരു സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവർക്ക് എന്താ വിഷയം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ഇസ്ലാമിക് മസലകളും ഇതുമായിട്ട്, അപ്പോൾ നിങ്ങളിപ്പോൾ പറയുന്നത് പോലെ സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസത്തിന് എന്തെങ്കിലും ഇത് വരുന്ന വിഷയം? വിശ്വാസത്തിന് ശരിക്കും അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇതിൽ ചെറിയ ഏതെങ്കിലും രീതിയിലുള്ള ബിലീഫുകൾ ഉണ്ടാവും, അതായത് തെറ്റായിട്ടുള്ള ബിലീഫുകൾ ഉണ്ടാവും. അത് നിയത്ത് ഇങ്ങനെ തന്നെ വെക്കണം, ആ നിയത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് അപ്പം തന്നെ തക്വീർ കെട്ടണം, അത് അപ്പം തന്നെ ആയിട്ടില്ല, ഇത് രണ്ടും ഒന്ന് സിങ്ക് ആയിട്ടില്ലെങ്കിൽ, ഒരേപോലെ ആയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരിക, ഇങ്ങനത്തെ ഒരു ഓവർ കൺസേൺ ആയിരിക്കും. ശരിക്കും നമ്മൾ കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ലാത്ത ചില സാധനങ്ങൾ ഓവർ കൺസേൺഡ് ആയിട്ട്, അഥവാ അത് ഭയങ്കര ശ്രദ്ധ പുലർത്തിയിട്ട്, അവർക്കത് ശ്രദ്ധ പുലർത്തലിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് തോന്നുക, ഭയങ്കര ശ്രദ്ധ പുലർത്തിയിട്ടൊക്കെയാണ് അത് ചെയ്യുക. ശരിക്കും മസല പ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഓവർ ശ്രദ്ധ കൊടുത്തിട്ട് ശരിയായിട്ടില്ല എന്നുള്ള സംശയത്തിൻ്റെ മുകളിലാണ് ഇതേപോലെ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ വസ്വാസിനെ കുറിച്ച് ഇതൊക്കെയാണ് നമുക്ക്. എന്തായാലും ഒരു പേഷ്യൻ്റ്, ഒരാൾ, ഒരു വ്യക്തി അവരുടെ ഒരു വിഷയം മാറണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ മാറ്റി കൊടുക്കുന്നത് സാർ ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ബുക്ക് ചെയ്യാം, അതിനുശേഷം നോക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് വസ്വാസ്, രണ്ടാമത്തത് ഈ പബ്ലിക്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വരുന്ന എന്തൊരു ഫോബിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എന്താണ്? അപ്പോൾ സോഷ്യൽ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഒരുപാട് ആളുകളുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട സമയത്ത് ഉണ്ടാവുന്ന പേടിയാണ്. അതായത് ഇവർക്ക് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ കാണുന്ന സമയത്ത് എന്താണ്, അവർ എന്നെ ഇവാലുവേറ്റ് ചെയ്യുമോ, അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയൊക്കെ കാരണമാണ് ഈ സോഷ്യൽ ഫോബിയ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഇത് ശരിക്കും നേരത്തെ വരുന്നൊരു പ്രശ്നം തന്നെയാണോ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം പിന്നെ ആളുകളിലേക്ക് ഇറങ്ങുക? അതായത് ഇപ്പോൾ പൊതുവിൽ മുമ്പ് ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൂട്ടമായി ഡിസ്കസ് ചെയ്യുന്നതിന് പെട്ടെന്ന് അവൻ പറഞ്ഞ അഭിപ്രായത്തിന് അറ്റാക്ക് ചെയ്ത് കുറച്ച് ആളുകൾ പറഞ്ഞു. പിന്നെ അവന് പിന്നെ തോന്നുകയാണ് ഞാനിത് ഇങ്ങനെ പറയുന്ന നേരം അവരെ ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളാണോ ഇത് നിങ്ങൾ പറയുന്നത്, ഈ ഒരു സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത്?
അതിനേക്കാൾ കൂടുതൽ, അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുക, അതേപോലെ അവരെന്താ പറയുക കളിയാക്കുക, അങ്ങനെയൊക്കെ ചെറുപ്പകാലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഈ സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വീടിന് പുറത്തിറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഫാമിലിയിലുള്ള ആൾക്കാരടുത്ത് സംസാരിക്കാനോ അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഒരു പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും സാധനം വാങ്ങാനോ വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവർക്ക് അനുഭവപ്പെടുക. ആ അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് സോഷ്യൽ ഫോബിയാസ് നമുക്ക് കൗൺസിലിങ്ങിലൂടെ നേരത്തെ വസ്വാസ് പറഞ്ഞ പോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതെ, തീർച്ചയായും മാറ്റിയെടുക്കുക. ഒരു മൂന്നാല് സെക്ഷൻസ് ഒക്കെ കൊണ്ട് തീർച്ചയായും ഈ സോഷ്യൽ ഫോബിയ ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതായിരുന്നു. എനിവേ, നമ്മൾ ഇന്ന് ഒരുപാട് വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വേറെയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോയിൻമെന്റ്സ് എടുക്കാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കോൺവോ വെൽനസ് സെന്ററിൽ അതിന് അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങളുണ്ട്. നിങ്ങൾ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുക, അതിനനുസരിച്ച് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും നല്ലൊരു ജീവിതവും കാര്യങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.